Hello my viewers, welcome back to Tasty Treat. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ജാർ കേക്കിൻ്റെ വീഡിയോ ആണ്. അതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതും അത് സെയിൽ ചെയ്യുന്നതും, സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റിംഗ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് 3 മുട്ട ബീറ്റ് ചെയ്യുന്നുണ്ട്. 3 മുട്ടയ്ക്ക് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽസ് വീഡിയോ ഒന്നും കാണിക്കുന്നില്ല, പെട്ടെന്ന് കാണിക്കുകയാണ്. അപ്പോൾ 3 മുട്ടയ്ക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് 1/2 കപ്പ് മൈദയും 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അരിച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നല്ല ക്രീമി ആയിട്ട് പതിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രീമി ആയിട്ട് മുട്ട പതിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇൻഗ്രീഡിയൻസ്, ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ ഓയിലും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാറ്ററി പാനിലോട്ട് ഒഴിക്കുന്നുണ്ട്. പാനിലാണ് ഉണ്ടാക്കുന്നത്. ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്തിരുന്നു, പറയാൻ മറന്നുപോയി. അപ്പോൾ ഇങ്ങനെ ബാറ്ററി ഒഴിച്ചതിന് ശേഷം 1/2 മണിക്കൂർ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ജാർ കേക്ക് ആക്കണമെങ്കിൽ, ജാറിലോട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ആ കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തു, എന്നിട്ട് അത് റൗണ്ടാക്കി കട്ട് ചെയ്തതാണ്. ചെറിയ മൂടി വെച്ച് റൗണ്ടാക്കി കട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ലെയറ് ജാറിലേക്ക് വെച്ചിട്ട് ഒന്ന് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ചോക്കോ ബട്ടർ സ്കോച്ച് ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ കേക്കും ബട്ടർ സ്കോച്ചിൻ്റെ സോസും ആ കാരമലൈസ് ചെയ്ത നട്ട്സും കൂടെ ഇട്ട്. അപ്പോൾ ചോക്കോ ബട്ടർ സ്കോച്ച്, പിന്നെ ക്രീം, വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ആ കേക്കിൻ്റെ അതേ തിക്നെസ്സിൽ ക്രീം ആക്കി കൊടുക്കുന്നുണ്ട്. ക്രീം ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ നട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരമലൈസ് ചെയ്ത പീനട്ടാണ്, അത് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ സോസും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ വരെ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് ലെയർ കേക്കും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. കേക്ക് വെച്ച് വെറ്റ് ചെയ്തെടുക്കുക, ക്രീം ഇട്ട് കൊടുക്കുക, നട്ട്സ് ഇടുക, സോസ് ഒഴിച്ച് കൊടുക്കുക. ദെൻ ലാസ്റ്റ് ഒരു കേക്കും കൂടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ 3 ലെയർ കേക്ക് ഇതിൽ വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു കേക്കും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ബാക്കി ജാറും കൂടെ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ജാറും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ജാർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ സെയിൽ ചെയ്യാൻ ഇതാ ഇതുപോലെയാണ് സെയിൽ ചെയ്യുക. സൈഡിൽ റിബണെല്ലാം കെട്ടിയിട്ട് സൈഡിൽ കൂടെ ഒരു സ്പൂൺ വെച്ച് കൊടുക്കും. അങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാനും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. സിമ്പിളാണ്. കേക്ക് ഉണ്ടാക്കുന്നത് പോലെ ഒരുപാട് പണിയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.